ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് കാണാം. കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തേക്ക് തോട്ടം. മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്കുതോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രത്യേക സംരക്ഷണ വനമാണ് കനോലി പ്ലോട്ട്. ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം ഡിവിഷൻ റാന്നിയാണ്. കേരളത്തിൽ 2019 നിലവിൽ വന്ന വന്യജീവി സങ്കേതമായ കരിമ്പുഴയുടെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏതാണ്? മുക്കുറുത്തി ദേശീയോദ്യാനം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി, തൃശൂർ. തൃശൂർ ജില്ലയിലെ പീച്ചിയിൽ. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? മണ്ണെഴുത്ത്. ഔഷധ സസ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണെന്നറിയാമോ? 2011. തരിശുഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ പച്ചത്തുരുത്ത് ആവിഷ്കരിച്ചത് ആരാണ്? ഹരിത കേരളം മിഷൻ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ്? വനശ്രീ. കണ്ടൽക്കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കൊയിലാണ്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി ഏതാണ്? നമ്മുടെ മരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. കൂട്ടത്തിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1974. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇതിൽ തെറ്റായി തന്നിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1974. കറക്റ്റായിട്ടുള്ളത് ഏതാണ്? 1958. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏതാണ്? ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം
തേക്ക്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലെ ദേവികുളം താലൂക്കിൽ. മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം. ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. 1985 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? കുറിഞ്ഞി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2006 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ആനയിറങ്ങൽ ചിന്നക്കനാൽ. താഴെ തന്നിട്ടുള്ളവയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തരുണി, ചിന്നാർ, നെയ്യാർ, പേപ്പാറ. ഏതാണ്? ചിന്നാർ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മുതലമട ഗ്രാമപഞ്ചായത്ത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. ഇന്ത്യയിലെ 38th ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. നെല്ലിക്കാമ്പേട്ടെ ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ രാമവർമ്മ, ബി മാർത്താണ്ഡവർമ്മ, റാണി ഗൗരി പാർവതി ബായ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഉത്തരം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1934 നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്? ഉത്തരം 18. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കേരള വന നിയമം 1961, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 1994, കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986, കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ് കറക്റ്റ് വർഷം? 2005. തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനം ഏതാണ്? നെല്ലിയാമ്പതി, തെന്മല, പൂയംകുട്ടി, നിലമ്പൂർ. ഇതിൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനം ഏതാണ്? ഉത്തരം പൂയംകുട്ടി. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അഗസ്ത്യമല, ബി മൂന്നാർ, സി സൈലന്റ് വാലി, ഡി നെല്ലിയാമ്പതി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി സൈലന്റ് വാലി. തന്നിരിക്കുന്നവയിൽ സൈലന്റ് വാലി ഒഴികെയുള്ളവ ഉപോഷ്ണമേഖല ഗിരിവനങ്ങളാണ്. സൈലന്റ് വാലി ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.